വിശുദ്ധ നാട്ടിലെ വിശുദ്ധരാകുവാൻ വിശുദ്ധിയാകുമെൻ പരിശുദ്ധ ദൈവമേ കനിയേണമേ കൃപാ വരങ്ങൾ ചൊരിയേണമേ. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളുടെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. ഇപ്പോൾ നമ്മൾ നായ്ക്കമ്പറമ്പലച്ചൻ ഒരു പാട്ട് പാടുന്നത് കേൾക്കുകയായിരുന്നു. അത് അച്ഛൻ എഴുതിയ പാട്ടുകൂടിയാണ് എന്നറിയുമ്പോൾ നമുക്ക് അച്ഛനെക്കുറിച്ച് ആ മേഖലയിൽ കുറച്ചുകൂടി അറിയാൻ താല്പര്യമുണ്ടാവും. ഒരു വചനപ്രഘോഷകനായി അറിയപ്പെടുന്ന അദ്ദേഹം ഒരു ഗാനരചയിതാവ് കൂടിയാണ് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം എഴുതിയ പല പാട്ടുകളും അനേകർ പാടി നടക്കുന്നുണ്ടെങ്കിലും എഴുതിയത് അച്ഛനാണെന്ന് പലർക്കും അറിയില്ല. ഇന്ന് നമ്മൾ ആ വിഷയത്തിലേക്കാണ് ചോദ്യങ്ങളോടെ പ്രവേശിക്കുന്നത്. അച്ഛൻ ഈ കൺവെൻഷൻ മേഖലയിലൊക്കെ, പ്രത്യേകിച്ച് ധ്യാന മേഖലയിൽ ഒരുപാട് പാടിപ്പതിഞ്ഞ പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ്. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് പാടാത്ത കൺവെൻഷനുകളോ ധ്യാന രീതികളോ ഇല്ല. അത്ര ഒരുപാട് അഭിഷേകമുള്ള പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഒരു കുടുംബ പാരമ്പര്യം സംഗീതവുമായിട്ട് അല്ലെങ്കിൽ കവിതയുമായിട്ടോ എഴുത്തുമായിട്ടോ ബന്ധപ്പെട്ടൊരു നായ്ക്കമ്പറമ്പിൽ തറവാടിന് അങ്ങനെ ഒരു സംഗീത പാരമ്പര്യമുള്ളതായി എങ്ങാനും പറയാനുണ്ടോ? ഞാൻ ഒരു ഗായകനല്ല, പാട്ടെഴുതുന്നയാളുമല്ല. പിന്നെ പാട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ നൽകിയതാണ്. എൻ്റെ പിതാവ് പാടുമായിരുന്നു, വീട്ടിൽ ഒക്കെ നല്ലപോലെ പാടി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. എന്നാൽ മൊത്തം കുടുംബത്തിൽ അനേകം പേർക്ക് ഗാന ചാതുര്യം ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയൻ, അദ്ദേഹം മഹാകാവ്യങ്ങളും കാവ്യങ്ങളും അനേകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത് പ്രവിത്താനം ദേവസ്യ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ഇസ്രായേൽ വംശം, മഹാപ്രസ്ഥാനം എക്സോഡസ്, പിന്നെ വേറെ ചെറിയ കാവ്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുന്നത് ആനന്ദമായിരുന്നു. കുട്ടിക്കാലത്ത് വീടുകളിൽ ഞങ്ങൾ വായിക്കുമായിരുന്നു. കുറേ ഗഹനമായ രീതിയിൽ എഴുതിയിട്ടുള്ളവയാണ് പലതും. അച്ഛൻ ഇങ്ങനെ ഒരു എഴുത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പാകത്തിൻ്റെ ബാല്യകാലത്ത് പള്ളിയിൽ മത്സരമോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗാന ചാതുര്യം അച്ഛനിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ പാട്ടുകൾ എഴുതി ഓർമ്മയുണ്ട്, പക്ഷേ അതൊന്നും വെളിച്ചം കണ്ടിട്ടില്ല, വെളിച്ചം കാണത്തക്ക രീതിയിൽ അങ്ങ് ഉയർന്നു വന്നിട്ടില്ല. അത് കുട്ടിക്കാലത്തെ ഓർമ്മകൾ അത്രേ ഉള്ളൂ. സെമിനാരി ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിശീലന ഘട്ടം വളരെ വലിയൊരു ഘട്ടമാണല്ലോ, അവിടെയും ഈ മത്സരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ മേഖലയിൽ എവിടെയെങ്കിലും ഒന്ന്, അവിടെയും ചെറിയ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ അതും പ്രകാശനം കണ്ടിട്ടില്ല. അതിന് മാത്രമുള്ള ഒരു നിറവോടുകൂടി എഴുതിയതായിട്ട് ഓർമ്മയുമില്ല. അച്ഛൻ ഏറ്റവും ആദ്യം എഴുതിയ ഒരു പാട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയിൽ വരുന്നുണ്ടോ? പ്രകാശനം ചെയ്തതോ അല്ലാത്തതോ ആകാം, അച്ഛൻ്റെ ഓർമ്മയിലേക്ക് വരുന്നതും ഏറ്റവും ആദ്യം എഴുതിയെന്ന് ഉറപ്പുള്ളതുമായ ഒരു പാട്ടിനെ കുറിച്ച് പറയാമോ? എൻ്റെ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഗാനമുണ്ട്. 1976 December 21 വൈദികപട്ടം സ്വീകരിച്ച ഞാൻ 8 കൊല്ലങ്ങൾക്ക് ശേഷം റോമിലുള്ള 6000 വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനത്തിൽ സംബന്ധിച്ച് നല്ല നിറവുള്ള ഒരാത്മാഭിഷേകം പ്രാപിച്ച ശേഷം, ദൈവകൃപയാൽ പ്രാപിച്ച ശേഷം, പാരീസ് വഴി ലൂർദിലേക്കും ലൂർദിൽ നിന്ന് തിരിച്ച് പാരീസ് വഴി ലിസ്യുവിലേക്കും പോയി. ലിസ്യുവിൽ ഒരു ദിവസം താമസിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശുദ്ധയാണ് കൊച്ചുരേസ്യ പുണ്യവതി. കൊച്ചുരേസ്യ പുണ്യവതി വളർന്നു വന്ന ബാല്യകാലമൊക്കെ ചെലവഴിച്ച ആ പട്ടണത്തിലാണ്. അവിടെ ഇപ്പം അവരുടെ ഒരു മഠമുണ്ട്, കാർമലൈറ്റ്സിൻ്റെ, അവിടെയാണ് താമസിച്ചത്. അതിനുശേഷം തിരിച്ച് റോമിൽ വന്ന അവസരത്തിൽ ഒരു പ്രഭാതത്തിൽ, വാസ്തവത്തിൽ ദിവ്യബലി അർപ്പിക്കാൻ പോകാനിരിക്കുന്ന സമയമാണ്, പെട്ടെന്നൊരു പാട്ട് ഒഴുകി വരുന്നതുപോലെ എനിക്ക് തോന്നി. ആ പാട്ട് വിശുദ്ധ കൊച്ചുരേസ്യയുടെ ദിവ്യചരിത്രത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ്. അതിലെ 3-4 ലൈൻ എന്നും ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ളത് ഇപ്പോൾ ഓർക്കുന്നില്ല, അത് എവിടെ പോയി എന്ന് അറിയത്തുമില്ല. പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ ഇത് ഓർക്കുന്നത് ഇങ്ങനെയാണ്: ഓർമ്മകൾ
ഓർമ്മകൾ ലാളിക്കും ഓമൽ തീരങ്ങളെ, ലിസ്യുവിൻ പൊന്നോമന മലർവാടികളെ, ആത്മാവിൽ ആനന്ദമുണർത്തും കർമ്മലാരാമമേ. വിശുദ്ധ ഗൊച്ചരേശയാകും ചെറുപുഷ്പത്തിന് ഈ ഭൂമിയിൽ വാസഗേഹമൊരുക്കിയ ഒരു കൊച്ചു മലനാട്. അങ്ങനെയാണ് ആ പാട്ടിൻ്റെ ആദ്യത്തെ ലയൻ. അത് എപ്പോഴും എൻ്റെ മനസ്സിൽ കത്തിജ്വലിച്ച് നിൽപ്പുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് വിശുദ്ധ എഫ്രേമിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടാണല്ലോ അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും. ഇത് ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ എന്നൊരു പ്രോഗ്രാമിലാണല്ലോ നമ്മളായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് പറയത്തക്ക വിധം അച്ഛൻ ഒരുപാട് ഈ പരിശുദ്ധാത്മ ബന്ധിതമായ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് അനേക വേദികളിൽ പാടിയിട്ടുമുള്ളതാണ്. അച്ഛന് ഏറ്റവും ഒരു അനുഭവസമ്പന്നമായ ഒരു പശ്ചാത്തലം ഒരു ഗാനം എഴുതാൻ ഉണ്ടായത്, ഇപ്പോൾ ഉദാഹരണത്തിന് ആരംഭത്തിൽ നമ്മൾ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടിയല്ലോ അച്ഛൻ, അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ലക്ഷ്യവും ഒക്കെ ഒന്ന് പറയാം. 1992 മുതൽ ഈ കഴിഞ്ഞ കൊല്ലം 2013 വരെ എല്ലാ വർഷവും തന്നെ അമേരിക്കയിൽ വചനപ്രഘോഷണത്തിന് അയക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം സുപ്പീരിയേഴ്സ് അയക്കുന്നു. അങ്ങനെ ഇരിക്കെ ന്യൂയോർക്കിലായിരിക്കുന്ന അവസരത്തിലാണ് ഒരു രാത്രി ഒരു ഭവനത്തിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും ചിലരൊക്കെ അപവാദം പറഞ്ഞു വരുത്തുന്നതായിട്ട് കേട്ടു. അപ്പോൾ മനസ്സിൽ മുറിവുകളോടും ദുഃഖത്തോടും കൂടിയാണ് അന്ന് ഉറങ്ങാൻ പോയത്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ, ഒരു 4 മണിക്ക് മറ്റേ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗാനം ശ്രവിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ആരാണ് പാടിയത്? പരിശുദ്ധാത്മാവാണോ മാലാഖമാരാണോ എന്നൊന്നും അറിയാൻ പാടില്ല. ഒരു നല്ല പാട്ട്, ആ പാട്ടാണ് ഞാൻ ആദ്യം പാടിയത്. സഹനം നമ്മളെ വിശുദ്ധ നാട്ടിലെ വിശുദ്ധരാക്കുവാൻ, സ്വർഗനാട്ടിലെ വിശുദ്ധരാക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു തരുന്നതാണ് എന്നർത്ഥമുള്ള ഒരു ഗാനമാണ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. വിശുദ്ധ നാട്ടിലെ വിശുദ്ധരാകുവാൻ, വിശുദ്ധിയാകുവൻ പരിശുദ്ധ ദൈവമേ, കരിയണമേ കൃപാവരങ്ങൾ ചൊരിയണമേ. ഈ ഗാനം ഹൃദയത്തിൽ ഇപ്പോഴും ഇന്നും ജ്വലിച്ചു നിൽപ്പുണ്ട്. കാരണം ദൈവം പ്രവചന രൂപത്തിൽ നൽകിയിട്ടുള്ളൊരു ഗാനം കൂടിയാണ്. ഈ പ്രവചന രൂപത്തിൽ നൽകുന്ന ഒരു ഗാനമെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വേണ്ടിയുള്ളതല്ല, ലോകത്തിൽ എല്ലായിടത്തും സഹനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും സഹനത്തെക്കുറിച്ച് ദൈവത്തിന് വളരെ ദിവ്യമായൊരു പദ്ധതിയുണ്ട്, നമ്മളെ സ്വർഗത്തിലെ വിശുദ്ധരാക്കി മാറ്റാൻ വേണ്ടി. അപ്പോൾ ആനന്ദം പകരുന്നൊരു സന്ദേശമാണിത്. എനിക്ക് വേണ്ടി തന്ന സന്ദേശം പിന്നീട് അത് കാസറ്റുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും സഹനം ദൈവം, നല്ലവനായ ദൈവം അനുവദിക്കുന്നു. അത് നമ്മുടെ അശുദ്ധിയും സ്വാർത്ഥതയും എല്ലാം ഉരിഞ്ഞു മാറ്റി നമ്മളെ യേശുവിൻ്റെ സാദൃശ്യത്തിലുള്ള വിശുദ്ധിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഓർക്കുമ്പോൾ സഹനത്തെക്കുറിച്ച് നമുക്കൊരുപാട് നന്ദി പറയാൻ കാണും. കാരണം ദൈവമാണ് അളന്നു തൂക്കി നമുക്ക് സഹനങ്ങൾ തരുന്നത്. നമ്മുടെ അഹങ്കാരവും നമ്മുടെ തന്നിഷ്ടവും എല്ലാം ഒരച്ച് നോക്കി നീക്കി കളഞ്ഞ് നമ്മെ ദൈവസാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ, സ്വർഗത്തിലെ മഹത്വത്തിന് യോഗ്യരാക്കുവാൻ. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്, അച്ഛൻ പീഠകളിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ സഹനങ്ങളിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ സ്വീകരിക്കുന്നതായി. അഥവാ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ചില സഹനങ്ങൾ ഏതോ ഒരു വെളിപ്പെടുത്തലിന് വേണ്ടിയാണ്. ഗാനരൂപത്തിലും അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ അച്ഛനിലൂടെ നടത്തുന്നു എന്നതാണ്, പരിശുദ്ധാത്മാവ് നടത്തുന്നു എന്നതാണ് ഇപ്പോൾ അച്ഛനിൽ നിന്ന് മനസ്സിലാവുന്നത്. പ്രവചന രൂപത്തിലുള്ള ഗാനങ്ങളെന്ന് അച്ഛൻ പ്രയോഗിച്ചല്ലോ, അങ്ങനെ ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള വെളിപ്പെടുത്തലായി രൂപപ്പെട്ട മറ്റേതെങ്കിലും ഗാനം, ഒരു സമൂഹത്തിന് വേണ്ടിയോ ഒരു തലമുറയ്ക്ക് വേണ്ടിയോ അച്ഛനിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ഒരു ഗാനം അച്ഛൻ്റെ തന്നെ തൂലികയിൽ രൂപപ്പെട്ടത് ഓർമ്മയിലുണ്ടോ? അടുത്ത കാലത്ത് ഒരു ഗാനം ആവർത്തിച്ചെൻ്റെ മനസ്സിലേക്ക് വന്നത് ഇങ്ങനെയാണ്. വചന പെരുന്നാളു വരുന്നേ, വചന മഹോത്സവം തരുന്നേ, വചനത്തിൻ നാഥൻ ശ്രീയേശുനാഥൻ വരുന്നേ, വചന മഹാ വിരുന്നു തരുന്നേ, വചന പെരുന്നാളു വരുന്നേ, വചന പെരുന്നാളു വരുന്നേ, വചന മഹോത്സവം വരുന്നേ.
വചനത്തിനാഥൻ ശ്രീ യേശുനാഥൻ വരുന്നേ, വചന മഹാവിരുന്നു തരുന്നേ. ഏതോ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അനേക മടങ്ങുള്ള വചനോത്സവം, വചന മഹോത്സവം, വചന പെരുന്നാൾ, എല്ലാവരിലേക്കും ധാരാളമായി വചനം എത്തിക്കുന്ന ശുശ്രൂഷകൾ, ധ്യാനങ്ങൾ, ധ്യാനകേന്ദ്രങ്ങൾ, കൺവെൻഷനുകൾ, വിവിധ ഭാഷക്കാർക്കുള്ളത്, ലോകത്തിൻ്റെ അതിർത്തികൾ വരേക്കുള്ളത് നൽകുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. ആദ്യ ഫലങ്ങളായി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു, മലയാളികളെ ദൈവം തിരഞ്ഞെടുത്തു. അതിലൂടെ ഇനി ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് ശുശ്രൂഷ വ്യാപിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് പദ്ധതി ഒരുക്കുന്നുണ്ട് എന്നൊരു വെളിപ്പെടുത്തലുകൾ ഈ ഗാനത്തിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് തമ്പുരാൻ. അച്ഛനിപ്പോൾ ഈ എഴുതിയ പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ ഒരു സംഗീതം അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഒരു സംഗീത സംവിധായകന് സാധ്യത കുറയും വിധത്തിൽ ഒരു സംഗീതത്തോടുകൂടിയാണ് അച്ഛനിലേക്ക് ഈ ആത്മാവിൻ്റെ വാക്കുകൾ കിട്ടുന്നത്. അപ്പോൾ സാധാരണയായി അച്ഛൻ പിന്നെ ഈ ഒരു പാട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പുറത്തിറങ്ങാൻ വേണ്ടി ആരെയാണ് സമീപിക്കുന്നത്, അങ്ങനെ ഒന്ന് പറയാം. ആദ്യകാലത്ത് പാട്ടിൻ്റെ കഷണങ്ങളാണ് കിട്ടിയിരുന്നത്. അത് കുറേ നാൾ വെച്ചുകൊണ്ടിരുന്ന ശേഷം പലരെ സമീപിച്ചു നോക്കി അങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അതങ്ങനെ ആരും കാര്യമായിട്ട് സഹായിച്ചില്ല. അങ്ങനെ സമയത്തേക്കലാണ് ഒരു ഫുൾ ഗാനത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ തരാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യകാലത്ത് വചനപ്പെരുന്നാൾ വരുന്നേ, വചനമഹോത്സവം വരുന്നേ എന്നുള്ള ഗാനം ആരോ അത് ഗാനരൂപത്തിൽ അവതരിപ്പിച്ചെങ്കിലും അത്ര ഭംഗിയായില്ല. പിന്നീട് കോട്ടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ജേക്കബ് കൊരട്ടി എന്ന സഹോദരന് ഈ പാട്ട് കൊടുത്തപ്പോൾ മനോഹരമായ രൂപത്തിൽ അത് സമീപകാലത്ത് പാടുന്നുണ്ട്, കാസറ്റിലാക്കി. വളരെ പിന്നെ ഉണർവ് തരുന്ന സന്ദേശങ്ങൾ അതിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഈ ശുശ്രൂഷ മേഖലയിൽ, കൺവെൻഷൻ പോലുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടതോ അച്ഛനും കൂടുതൽ തൃപ്തി തന്നതായ ഒരു പാട്ടിനെ കുറിച്ച് പറയാമോ? സ്വിറ്റ്സർലൻഡിൽ ധ്യാന പ്രസംഗം കഴിഞ്ഞ് ഫ്രാങ്ക്ഫർട്ടിലേക്ക് സ്യൂറിച്ച് വിമാനത്താവളത്തിൽ നിന്ന് വിമാനമാർഗം ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോരുമ്പോൾ അന്ന് ഒരുവിധം നല്ലപോലെ പാട്ട് പാടുന്ന ഒരു സിസ്റ്റർ മാർഗരീത്ത വളപ്പില, കുരീച്ചറക്കാരിത്തി സിസ്റ്ററാണ്, ജർമ്മനിയിൽ സ്വന്തമായൊരു ധ്യാനമന്ദിരം നടത്തുന്നുണ്ട്. ആ സിസ്റ്ററും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആരെങ്കിലും പാട്ട് ട്യൂണൊക്കെ കൊടുക്കാൻ പറ്റിയുള്ളപ്പോൾ നമുക്ക് കർത്താവ് തരിക എന്ന് പറഞ്ഞാൽ അവരെക്കൂടെ ഉപയോഗിച്ച് ആ പാട്ടിന് രൂപം കൊടുക്കുക എന്നാണ്. അങ്ങനെ ആ വിമാനത്തിൽ സഞ്ചരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഗാനമാണ് അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയേ അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അനന്തമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണേ, അനന്തമായ ജ്ഞാനത്താൽ അഭിഷേകം ചെയ്യണേ. ആ ഗാനം പരിശുദ്ധാത്മാ സ്നാനത്താൽ അഭിഷേകം ചെയ്യണമേ, വരദാന ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ, സൗഖ്യദാന വരങ്ങളാൽ അഭിഷേകം ചെയ്യണമേ, ഇങ്ങനെ ആ ഈരടികൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പാടിത്തന്നത് അന്ന് വിമാനത്തിൽ വെച്ച് എഴുതിയത്, പിന്നീട് കോട്ടയിൽ ഉള്ള ശുശ്രൂഷകർ മനോഹരമായ ട്യൂൺ കൊടുത്ത് നല്ല അടിപൊളി പാട്ടാക്കി മാറ്റി. അത് കേരളത്തിൽ എല്ലാ കൺവെൻഷനുകളിലും നല്ല ഉത്സാഹത്തോടെ പാടുന്നുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അത് അച്ഛൻ എഴുതിയത് എന്നർത്ഥത്തിലല്ല, ഈ ഭക്തിഗാന മേഖലയിൽ, ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ അച്ഛനെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, അച്ഛന് തന്നെ ആവർത്തിച്ച് പാടാൻ താല്പര്യം തോന്നിയിട്ടുള്ള ഒരു ഗാനം, മനസ്സിൽ പതിഞ്ഞ ഒരു ഗാനം. വൈക്കത്ത് തോട്ടകം ഹൗസിൽ, ഒരു നമ്മുടെ വിൻസെൻഷൻ ഹൗസിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ അന്നത്തെ ശുശ്രൂഷയ്ക്ക് സഹായിക്കാനായിട്ട് കോട്ടയം അടുത്തുള്ള ഡോക്ടർ സിറിയക്ക്, അദ്ദേഹം നമ്മളൊക്കെ ഒരുപക്ഷെ
വചന ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് വചന ശുശ്രൂഷയിലേക്ക് വന്നയാളാണ്. അദ്ദേഹം ഗായകനുമാണ്. അദ്ദേഹം തോട്ടവം ആശ്രമത്തിൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ എന്ന ഗാനം ആലപിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ അധികമായ ബലം നൽകണമേ. ഇങ്ങനെ അദ്ദേഹം പാടി ലോകത്തിൻ മോഹങ്ങൾ വിട്ടോടിടുവാൻ, സാത്താൻ്റെ ശക്തിയെ ജയിച്ചിടുവാൻ, വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അത് പാടിക്കേട്ടപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് പല അവസരങ്ങളിലും ഈ പാട്ട് ഞാൻ പാടുകയും മറ്റുള്ളവരെ കൊണ്ട് പാടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തലമുറയ്ക്ക് ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്ദേശം ഈ പാട്ടിലേക്ക് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മാതാവുമായി ബന്ധപ്പെട്ടോ മറ്റോ ഏതെങ്കിലും ഒരു ഗാനം പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരികയോ അതൊരു പ്രാർത്ഥനയുടെ വിഷയമാവുകയോ ചെയ്തിട്ടുണ്ടോ? മാതാവുമായി ബന്ധപ്പെട്ടൊരു ഗാനം അതിരമ്പുഴ കൺവെൻഷനിൽ, അതിരമ്പുഴ വലിയ 10,000 പേര് കൂടിയ കൺവെൻഷനിൽ, 5 ദിവസത്തെ കൺവെൻഷനായിരുന്നു. ഒരു രാത്രിയിൽ പാട്ട് ഏതോ ഒരു പാട്ടിങ്ങനെ വരുന്ന പോലെ അനുഭവപ്പെട്ടു. പാട്ടിങ്ങനെ വന്ന് പാടി പാടി വരുന്നതോടെ ഞാൻ എഴുതി വെച്ചുകൊണ്ടിരുന്നു. അമലോത്ഭവയാം മാതാവേ, അമല മനോഹരി മാതാവേ, നിത്യകന്യക മാതാവേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കോടിക്കോടി മക്കൾക്കായി. ആത്മാവിൻ നിറവിനായി, വചനത്തിൻ വെളിവിനായി, സ്നേഹത്തിൻ നിറവിനായി പ്രാർത്ഥിക്കണമേ മാതാവേ കോടിക്കോടി മക്കൾക്കായി. ഈ ഗാനം കുറേ ഏതാനും സ്റ്റാൻസാവുണ്ട്. ഈ ഗാനത്തിൽ പരിശുദ്ധാത്മാവ് വളരെ അത്ഭുതകരമായ ഒരു വെളിച്ചം വീശൽ വെളിപ്പെടുത്തൽ നൽകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്. ഒന്നും രണ്ടും പാപികളുടെയോ അത് വഴിതെറ്റിപ്പോയവരുടെയോ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലം അല്ല ഇത് എന്നെനിക്ക് തോന്നിപ്പിക്കുകയാണ്. കോടി കോടി മക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. കോടാനുകോടി മക്കളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. പാപബോധം, പശ്ചാത്താപം, മാനസാന്തരം, യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന വൻകൃപ, ഇത് കോടാനുകോടി മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. അതോടൊപ്പം അമ്മയുടെ മധ്യസ്ഥം തേടാൻ പറയുന്നു. അച്ഛൻ ഏറ്റവും അവസാനമായി എഴുതിയ ഒരു ഗാനം ഏതാണെന്ന് പറഞ്ഞ് അതിൻ്റെ വിശദീകരണവും തരാമോ? സുവിശേഷത്തിൻ്റെ ദൂത് ഒരുപക്ഷെ എല്ലാവർക്കും വളരെ വ്യക്തമല്ല. ഒരിക്കൽ കേട്ടാൽ എല്ലാവരും ഓർത്തിരിക്കണമെന്നില്ല. അതുകൊണ്ട് ദൈവം ഗാനരൂപത്തിൽ തന്ന് ജനതയെ കൊണ്ട് പാടിപ്പിക്കണമെന്ന് അത് ഏറ്റുപറഞ്ഞും പാടിക്കേട്ടും പാടിയും സുവിശേഷ സന്ദേശം ഉള്ളിൽ നിറഞ്ഞു നിൽക്കണമെന്നും മറന്നുപോകാതെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഒരു പാട്ട് ഇങ്ങനെ കിട്ടിയത് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ആ പാട്ടിൻ്റെ ഈരടികൾ ഇങ്ങനെയാണ്: സുവിശേഷ രക്ഷ, സൗജന്യ രക്ഷ, സമ്പൂർണ രക്ഷ, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും മുഴുവൻ വ്യക്തിത്വത്തിനും യേശുവിൻ നാമത്തിൽ രക്ഷ. സുവിശേഷ രക്ഷ, സൗജന്യ രക്ഷ, സമ്പൂർണ രക്ഷ, യേശുവിൻ നാമത്തിൽ രക്ഷ. ഹോ ഹോ ഹോ, സൗജന്യ രക്ഷ,
സമ്പൂർണ്ണ രക്ഷ യേശുവിൻ നാമത്തിൽ രക്ഷ. സുവിശേഷ രക്ഷ, സൗജന്യ രക്ഷ, സമ്പൂർണ്ണ രക്ഷ, യേശുവിൻ നാമത്തിൽ രക്ഷ. സുവിശേഷ രക്ഷ, സൗജന്യ രക്ഷ, സമ്പൂർണ്ണ രക്ഷ, യേശുവിൻ നാമത്തിൽ രക്ഷ. ആഹാ സൗജന്യ രക്ഷ, ആഹാ സമ്പൂർണ്ണ രക്ഷ, യേശുവിൻ നാമത്തിൽ രക്ഷ. ആഹാ സൗജന്യ രക്ഷ, ആഹാ സമ്പൂർണ്ണ രക്ഷ, യേശുവിൻ നാമത്തിൽ രക്ഷ. നായകൻ പ്രഭുലച്ചൻ പാടിയ ഈ പാട്ട് ഈയിടെ ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ ഒരു പാട്ടാണ്. സൗഖ്യം എന്ന സി ഡിയിൽ പോട്ട കൺവെൻഷൻ പ്രമാണിച്ച് റിലീസ് ചെയ്ത സി ഡിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഈണം എന്നത് ഏതെന്നത് ആ പാട്ട് സി ഡിയിലൂടെ കേൾക്കുമ്പോൾ മനസ്സിലാവും. അച്ഛൻ ഹമ്മിങ് ഉൾപ്പെടെ എല്ലാം ആയിട്ടാണ് രചന എന്നത് കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, സുവിശേഷ പ്രഘോഷകൻ എന്ന തലത്തിൽ മാത്രം അധികം പേർക്കും പരിചയമുള്ള നായക്കൻപുറം പുലച്ചൻ ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ കൂടി വലിയ സംഭാവന ചെയ്ത ആളാണെന്നും സുവിശേഷം അത് സുവിശേഷമായി തന്നെ കയ്യിൽ കിട്ടാത്തവർക്ക് ഗാനരൂപത്തിലും കിട്ടാൻ പാകത്തിനുള്ള പരിശുദ്ധാത്മ വെളിപ്പെടുത്തലുകളാണ് അച്ഛൻ സ്വീകരിച്ച് പ്രവാചകത്വമുള്ള ഗാനങ്ങൾ ക്രിസ്തീയ ലോകത്ത് സംഭാവന ചെയ്തത്. ഈ കാര്യത്തെക്കുറിച്ച് വളരെ കാര്യമായി നമ്മോട് സംസാരിക്കുക മാത്രമല്ല, അതെല്ലാം അതിൻ്റെ പശ്ചാത്തലം ഉൾപ്പെടെ സംഗീതം കൊടുത്തു തന്നെ അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടിയ അതേ ഈണത്തിൽ നമ്മോട് പാടി കേൾപ്പിക്കുകയും ചെയ്തു. അച്ഛൻ, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ വളരെ തൃപ്തികരമായ ഒരു ആത്മ നിറവുള്ള ഒരു സമയമായിരുന്നു ഇത്. നമുക്ക് ഇനി പ്രാർത്ഥനയിൽ കടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൊണ്ട് അനേകം ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി പ്രാർത്ഥനകൾ കത്ത് ആയും ടെലഫോണിലൂടെ സംസാരിച്ചും ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ക്രോഡീകരിച്ച് ഇവിടെ നമ്മുടെ മേശപ്പുറത്തുണ്ട്. ഇതിപ്പോൾ അച്ഛനെ ഏൽപ്പിക്കുന്നു, അച്ഛൻ്റെ കൈകളിൽ ഏന്തി നിങ്ങളുടെ ഹൃദയനൊമ്പരങ്ങൾ പ്രാർത്ഥനയായി മാറുകയാണ്. മത്തായിയുടെ സുവിശേഷം 9:36 ഇങ്ങനെ തുടങ്ങുന്നു: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് മനസ്സലിവു തോന്നി. യേശുവിൻ്റെ സ്നേഹം അനന്തമാണ്, യേശുവിൻ്റെ കരുണ അനന്തമാണ്. യേശു കഴിഞ്ഞതും വരാനിരിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കി യേശുവിൻ്റെ തന്നെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശിഷ്ട വിളിയാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും എന്നോണം നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് താല്പര്യപൂർവ്വം ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ശ്രദ്ധാപൂർവം വചനം കേൾക്കാൻ ശ്രമിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, എഴുതി അയച്ചു തന്നിരിക്കുന്നതും ഫോൺ വിളിച്ച് പറഞ്ഞതുമായ എല്ലാ അപേക്ഷകളുടെയും മേൽ സർവശക്തനായ ദൈവം കരം നീട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ടി വിയിലൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ അപേക്ഷകളുടെ നേരെ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അപേക്ഷകളുടെ നേരെ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ യേശുവിൻ്റെ അനന്ത യോഗ്യതയാൽ ഈ അപേക്ഷകളെല്ലാം അവരുദ്ദേശിക്കുന്നതിൻ്റെ അനേകായിരം മടങ്ങ് മെച്ചമായിട്ട് ദൈവം അത്ഭുതം ചെയ്യട്ടെ. ദൈവം രോഗശാന്തി നൽകട്ടെ, സാമ്പത്തിക തകർച്ച മാറ്റട്ടെ, മക്കളുടെ ജീവിതം മെച്ചപ്പെടുത്തപ്പെടട്ടെ. പഠനം, ജോലി, ഏതെങ്കിലും തെറ്റായ സ്നേഹബന്ധങ്ങളിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് മോചനം ലഭിക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ രക്തം അവരുടെ സിരകളിലൂടെ ഒഴുകട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും ആന്തരിക സൗഖ്യം, ആന്തരിക സമാധാനം, ക്ഷമിക്കുന്ന സ്നേഹം, തകർച്ചകളെ പ്രതിയെല്ലാം ഓർത്തോർ ദുഃഖിക്കാതെ സ്തുതിച്ച്, തകർച്ചകളെ പ്രതി സ്തുതിച്ച്, വീണ്ടും വീണ്ടും സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന അനുഭവം, ദൈവിക സമാധാനം നിറയുന്ന അനുഭവം, മനസ്സിലെ ദുഃഖമെല്ലാം വിട്ടുപോകുന്ന അനുഭവം, മനസ്സിൽ ശാന്തിയും സമാധാനവും നിറയുന്ന അനുഭവം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അപേക്ഷകൾക്കായിട്ട്, അനുഗ്രഹങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും നൽകട്ടെ. ഞാൻ നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ വചനം
ഇപ്പോൾ നമ്മിൽ അന്വർത്ഥമാകട്ടെ. നമ്മുടെ മാനസിക പീഡകള്, ദുഃഖഭാരങ്ങള്, ശാരീരിക ക്ലേശങ്ങള് എല്ലാം യേശു 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കുരിശുമരണത്തിലേക്ക് ഏറ്റെടുത്തതാകയാൽ വിശ്വാസത്തിൽ ഉണരുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരുണ്യവാനായ കർത്താവ്, ഈ ടെലിവിഷൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉന്നത വരദാനങ്ങൾ നൽകണമേ, ദൈവ സ്നേഹാനുഭവം നൽകണമേ, പരിശുദ്ധാത്മ നിറവ് നൽകണമേ. ഈ ഗുഡ്നസ് ടിവിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന 7 മടങ്ങായി, 70 മടങ്ങായി, 100 മടങ്ങായി അനുഗ്രഹിക്കണമേ. കണ്ണുനീരൊപ്പണമേ, ദുഃഖദുരിതങ്ങൾ നീക്കണമേ, ശാരീരികവും ആത്മീയവും മാനസികവുമായ അഭിവൃദ്ധിയും സൗഖ്യവും നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയ പ്രേക്ഷകരെ, ഇനിയും നിങ്ങളുടെ നമ്പരങ്ങൾ, ആവശ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാനോ വിളിച്ച് അറിയിക്കാനോ മടിക്കേണ്ടതില്ല. ഒപ്പം ഇതുവഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. വിളിക്കേണ്ട നമ്പർ ചുവടെ എഴുതി കാണിക്കുന്നുണ്ട്. അഡ്രസ്സ് നിങ്ങൾക്കറിയാമല്ലോ, ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ, പോട്ട ആശ്രമം, പോട്ട PO, ചാലക്കുടി. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.